ഹലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അത് എന്ത് കാര്യമായിരുന്നാലും അത് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ചെറുപ്പം മുതൽ തന്നെ, മേ ബി ജനിക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അധ്വാനിക്കുന്നവർക്ക് മാത്രമാണ് എന്താ പറയുക വിജയം ഉണ്ടാവുക, ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം. ഇത് കേട്ട് കേട്ട് വളർന്നു വരുന്ന നമ്മൾ നമ്മുടെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ അത് ഏത് സ്വപ്നമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യും. നമ്മൾ നീറ്റ് ആസ്പിരൻ്റ് ആയിട്ടുള്ള കുട്ടികളും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. നമ്മുടെ സ്വപ്നം അതാണ്, ആ സ്വപ്നത്തിലേക്ക് നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളൊരു സാധനം. അത് നമുക്ക് അങ്ങനെയാണ്, ഒരു വലിയ സ്വപ്നമാണ്, വലിയൊരു നേട്ടമാണ്. ആ വലിയ നേട്ടത്തിലേക്ക് പോകണമെങ്കിൽ അധ്വാനിക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നീറ്റ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു വെള്ളക്കോട്ട്, സ്റ്റെതസ്കോപ്പ്, മെഡിക്കൽ കോളേജ്, ഡോക്ടർ എന്നുള്ളൊരു പദവി, നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ലൈക്ക് ഡോക്ടറായിട്ട് ഒരുപാട് ആളുകളെ ട്രീറ്റ് ചെയ്യുന്നു, ഒരുപാട് ആളുടെ കൂടെ ഇരിക്കുന്നു, അവരുടെ വിഷമങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ആ ഒരു അഭിവൃദ്ധി കാര്യങ്ങളെല്ലാം, നമുക്ക് സമ്പാദിക്കാൻ പോകുന്ന നമ്മുടെ നമുക്ക് കിട്ടുന്ന സാലറി, നമ്മുടെ സമ്പാദ്യങ്ങൾ, നമുക്ക് കിട്ടുന്ന ഫെയിം കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ സ്വപ്നം കണ്ട് അത് അത്ര തീവ്രമായിട്ടുള്ള സ്വപ്നമാകുന്ന സമയത്താണ് ഒരാളൊരു നീറ്റ് ആസ്പിരൻ്റ് ആയിട്ട് നീറ്റ് വേണം എന്നുള്ള രൂപത്തിൽ മാറി വരിക. ഓഫ് കോഴ്സ് നമുക്ക് അധ്വാനിക്കണം എന്നുള്ളൊരു ഫീൽ നമ്മളുണ്ടായിരിക്കും. നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങും, വളരെയധികം അധ്വാനിക്കാൻ തുടങ്ങും. ദിവസത്തിൽ ആദ്യം 3-4 മണിക്കൂർ മാത്രം പഠിച്ച ആളുകൾ, എനിക്കറിയാം എന്നെ കേട്ടോണ്ടിരിക്കുന്ന പല ആളുകളും ജീവിതത്തിൽ ഇതുവരെ 4 മണിക്കൂർ പോലും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നില്ല. അവർ നമ്മൾ സ്കൂളിലൊക്കെ അടിച്ചു പൊളിച്ച് രസമായിട്ട് ജോളിയാക്കി നടന്നുകൊണ്ടിരുന്ന നമ്മൾ, നമ്മുടെ ആ ജോളിഫിക്കേഷനും നമ്മുടെ ഒരു അടിച്ചുപൊളികളും സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അധ്വാനിക്കാൻ തുടങ്ങും. നമ്മൾ നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം 4 മണിക്കൂർ എന്നുള്ളത് 8 മണിക്കൂറാക്കിയും 10 മണിക്കൂറാക്കിയും 12 മണിക്കൂറാക്കിയും പിന്നെ അത് 14 മണിക്കൂറാക്കിയും ഒക്കെ നമ്മുടെ അധ്വാനം ഉയർത്തും. അധ്വാനം ഉയർത്തി ഒരു 13-14 മണിക്കൂറൊക്കെ അധ്വാനിക്കുന്ന സമയത്തും നമുക്ക്, നിങ്ങളിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അധിക ആളുകൾക്കും, നിങ്ങൾ വിചാരിക്കുന്ന ആ റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഉന്നതിയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നത് 100-ൽ 100 നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ 60 എത്തിയിട്ടുള്ളൂ, നിങ്ങൾ 70 എത്തിയിട്ടുള്ളൂ, നിങ്ങൾ 100-ൽ 100 എത്തുന്നില്ല. അപ്പോൾ ആ എത്തുന്നില്ല എന്നുള്ള നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു സങ്കടത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ആ ഒരു പേടിയുടെ പുറത്ത്, ഈ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്തിയേ മതിയാവുള്ളൂ എന്നുള്ള ഒരു വാശിയുടെ പുറത്ത് കൂടുതൽ അധ്വാനിക്കാൻ തയ്യാറാവും. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ ഊണൊഴിവാക്കും, ഉറക്കം ഒഴിവാക്കും, കഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങും. എന്താ ചെയ്യാന്ന് പറയൂ, എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു, ഒരു സ്റ്റുഡൻ്റ് ആണ്, ഐ ഡോണ്ട് നോ അവരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞത്, സാറ് ഞാൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കലുണ്ട്, വീഡിയോസൊക്കെ കാണലുണ്ട്, പക്ഷേ സാറേ എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനാവുന്നു, എനിക്ക് നീറ്റ് കിട്ടുമോ എന്നറിയില്ല, ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് സാറേ, പക്ഷേ എനിക്ക് മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നീ പഠിക്കുന്നത്? സാറേ ഞാൻ തീരെ ഉറങ്ങലുമില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, ചെയ്തു ഉറങ്ങാതെ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുമോ, അതെന്താ സംഭവം എന്നുള്ള കാര്യത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ അവരോട് ചോദിച്ചു കാര്യം ഡീറ്റെയിൽ എന്തൊക്കെ. അപ്പോൾ അവരെന്ന് വെച്ചാൽ, സാറേ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ ഇരിക്കും, എൻ്റെ എല്ലാ ബുക്കുകളും സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് തന്നെ, കാരണം ദൂരേക്ക് പോകാനുള്ള സമയം ലാഭിക്കാൻ വേണ്ടി എല്ലാം ഞാൻ അടുത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് വെക്കും, ഞാൻ ഇരുന്ന് പഠിക്കും. പഠിച്ച് കഴിഞ്ഞ് ക്ഷീണം വരുമ്പോൾ ഞാൻ ആ കട്ടിൽ, ആ ഒരു ടേബിളിൽ അവിടെ തന്നെ തല ചാച്ച് വെച്ചിട്ട് കിടക്കും. ആൻഡ് 1 മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എണീറ്റ് വരുന്നത്, ജസ്റ്റ് ഒന്ന് മുഖം കഴുകി വീണ്ടും അവിടെ തന്നെ ഇരുന്ന് പഠിക്കും. അങ്ങനെയാണ് എൻ്റെ ഡെയിലി ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ അവിടെ നിന്ന് എണീക്കുന്നുള്ളൂ. ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ കട്ടിലേക്ക് പോകുന്ന പരിപാടി പോലും എനിക്കില്ല, എന്നിട്ടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്താ അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അവരുടെ സ്വപ്നം അത്ര വലുതാണ്, അത്ര തീവ്രമാണ് അവരുടെ സ്വപ്നം. അവർക്ക് ആ ഡോക്ടർ ആവുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഉറക്കം വരെ മാറ്റി വെച്ചിട്ട് അധ്വാനിക്കാൻ അവർ തയ്യാറാവുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ കേട്ട് വന്ന കാര്യമാണ്, നമ്മൾ അധ്വാനിക്കുക അധ്വാനിക്കുക അധ്വാനിക്കുക, അധ്വാനിക്കുന്നവർക്കാണ് മഹത്വം, അധ്വാനിക്കുന്നവർക്കാണ് വിജയം എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ മാക്സിമം ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ഇതിൻ്റെ പേര് അധ്വാനം എന്നാണോ? അല്ല, ഇതിൻ്റെ പേരാണ് ടോക്സിക് ഹാർഡ് വർക്ക്. ഈ കാര്യം നമുക്ക് ടോക്സിക് എന്നൊരു വാക്ക് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വിഷം അല്ലെങ്കിൽ വിഷകരമായ അങ്ങനത്തെ ഒരു സാധനം വരുന്നത്. ടോക്സിക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വിഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടോക്സിനുള്ള ഹാർഡ് വർക്കാണ്. ഈ സാധനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? ഡെഫിനറ്റ്ലി അതായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ, നമ്മുടെ ഒരു കാപ്പബിലിറ്റി കപ്പാസിറ്റീനെ ഒക്കെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു സാധനമായിരിക്കും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ WHO പറയുന്ന ഒരു കാര്യമുണ്ട്. WHO പറയുന്ന ഒരു കാര്യം, ഏതൊരാളും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാത്ത ഏതൊരു മനുഷ്യനും 8 മണിക്കൂർ ജോലി ചെയ്യുക, 8 മണിക്കൂർ വിനോദത്തിന് വേണ്ടി ചെലവഴിക്കുക, 8 മണിക്കൂർ വിശ്രമത്തിന് വേണ്ടി ചെലവഴിക്കുക. കാരണം ഈ 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും അവിടെ ഉള്ള സമയത്ത് ഡെഫിനറ്റ്ലി ഈ ബാക്കിയുള്ള 8 മണിക്കൂറിൻ്റെ പ്രൊഡക്ടിവിറ്റി വിൽ ബി വെരി ഹൈ, നല്ല ഹൈ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മുടെ വിനോദത്തിനും വിശ്രമത്തിനും അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ലേ, നീറ്റ് പഠിക്കുന്ന ഞങ്ങൾ എന്താ അവിടെ എനിക്ക് ഡിസ്കോ ഡാൻസ് കളിക്കണം സാറേ എന്നൊക്കെ നിങ്ങളിപ്പോൾ ചോദിക്കും. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം ഉറക്കമാണ്. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുക, നമ്മൾ അതിലേക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് വളരെ ആവശ്യകരമായിട്ടുള്ള കാര്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരാൾ ഒരു ദിവസം
ആറ് മണിക്കൂർ ഉറങ്ങുന്നു കൃത്യമായിട്ട്, കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ ചോദിക്കും രാത്രിയാണോ രാവിലെയാണോ ഉറങ്ങേണ്ടത്, അങ്ങനെ ഒന്നുമില്ല. ഒരു ഇരുട്ടായിരിക്കുന്ന സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ്. രാവിലെ ഒരു 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് 3 മണി മുതൽ 9 മണി വരെ നിങ്ങൾ കിടന്നുറങ്ങുന്നു, 6 മണിക്കൂറാണ് ഉറക്കം, ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് 4 പ്രാവശ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, അല്ലെങ്കിൽ ഇടയിൽ ഒരു ചായ, അങ്ങനെ ഒരു 4 പ്രാവശ്യം ഭക്ഷണം കഴിക്കുക. ഓരോ തവണ ഭക്ഷണം കഴിക്കാനും ഒരു 20 മിനിറ്റ് എന്ന് വിചാരിച്ചാലും 80 മിനിറ്റാണ്, 1.5 മണിക്കൂർ. അപ്പോൾ 6 മണിക്കൂർ ഉറക്കവും 1.5 മണിക്കൂർ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടും. പിന്നെ നമ്മൾ 1 മണിക്കൂർ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കുളി, അങ്ങനത്തെ മുഖം കഴുകൽ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ടോയ്ലറ്റിങ് അതിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂറായി. പിന്നെയും ഞാൻ പറയുകയാണ്, ഇനിയൊരു 1.5 മണിക്കൂർ, ആ 1.5 മണിക്കൂർ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോട് സംസാരിക്കുക, അച്ഛനോട് അമ്മയോട് സംസാരിക്കുക, ടീച്ചേഴ്സിനോട് സംസാരിക്കുക, ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കുട്ടികളോട് ആൾക്കാരോടൊക്കെ ജസ്റ്റ് ആ ഒരു സമയത്ത് മാത്രം അവരോട് സംസാരിക്കുക. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് കളിക്കുക, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ വെറുതെ 2 സ്റ്റെപ്പൊക്കെ ഇടുക. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു എനർജി തരുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ബാക്കി നിങ്ങളുടെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടും ലിഷറിന് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ 10 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെയും നിങ്ങൾക്ക് 14 മണിക്കൂറുണ്ട്. ഈ 14 മണിക്കൂർ നിങ്ങൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും. അതിനെയാണ് വർക്ക് എന്ന് പറയുന്നുണ്ടാവുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉറക്കത്തിനെയും ഭക്ഷണത്തിനെയും നമ്മുടെ ചെറിയ ചെറിയ വിനോദത്തിനെയും നമ്മുടെ ചെറിയ ചെറിയ എൻജോയ്മെന്റിനെയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സാധനത്തിന് വിളിക്കുന്ന പേര് ടോക്സിക് ഹാർഡ് വർക്ക് എന്നാണ്. സോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, സേ നോ ടു ടോക്സിക് ഹാർഡ് വർക്ക്. ടോക്സിക് ഹാർഡ് വർക്കിൻ്റെ നിന്ന് മാറി നിൽക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള കാര്യം. നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് കൂടുതൽ പ്രധാനം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ട് മെന്റൽ ഹെൽത്തിനെ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും വെടിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ പണ്ട് മുനിമാർ തപസ് ചെയ്യാൻ പോകുന്ന കഥ പറയും. മുനിമാർ തപസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ ഉറങ്ങാറില്ല, ഉണ്ണാറില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് പറയുക. സോ അതുപോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും ഇറങ്ങി പുറപ്പെടരുത്. കൃത്യമായിട്ട് ഉറങ്ങണം, കൃത്യമായിട്ട് ഉണ്ണണം, കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ, ചെറിയ ചെറിയ ബ്രേക്കുകളിൽ നമ്മൾ എടുക്കണം. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് വളരെ വലിയ വലിയ വിജയങ്ങൾ എത്തിച്ചേരാൻ പറ്റുക. ഇത് നീറ്റിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുള്ള ഓരോ കാര്യങ്ങളിലും ഈ ഒരു പ്രിൻസിപ്പിൾസും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക എന്നുള്ളതാണ്. സോ എനിക്ക് ഞാൻ ആ ഇൻബിട്വീൻ പറഞ്ഞ ആ കുട്ടിയുടെ കോളും അവരുടെ മെസ്സേജും വെച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്തു തന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ, വേറെ ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ. ഓരോന്നും വീഡിയോസ് ആയിട്ട് തന്നെ നമ്മൾ വന്നിട്ട് റിപ്ലൈ തരുന്നുണ്ടാവും. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ബൈ ബൈ, സീ യു ഓൺ അനദർ വീഡിയോ.